കൈതച്ചാമുണ്ടിത്തെയും ഉത്തര കേരളത്തിന്റെ അതിവിശിഷ്ടമായ ഈശ്വരാരാധന രീതിയാണ് തെയ്യാട്ടം. ദൈവം എന്ന പദത്തിന്റെ ഗ്രാമരൂപമാണ് തെയ്യം. ചെണ്ടമേള ലഹരിയിൽ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ തെയ്യങ്ങ് കാവിൻമുറ്റത്തുറഞ്ഞാടുന്ന വിവരണാതീതമായ ഉത്സവ പ്രഹർഷമാണ് തെയ്യാട്ടം കുറിക്കുന്നത്. ദേവാസുര യുദ്ധത്തിൽ ചണ്ഡികയെ സഹായിക്കുവാനായി ഉത്ഭവിച്ച സപ്തമാതാക്കളിലൊന്നാണ് ചാമുണ്ഡി. ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള അസുരവീരന്മാരുടെ സേവകന്മാരാണ് ചണ്ഡമുണ്ഡന്മാർ. അസുരനിഗ്രഹത്തിനു വേണ്ടി കാർത്യായനിയുടെ ശരീരത്തിൽ നിന്നും ജനിച്ച കാളി തന്നെയാണ് ചാമുണ്ഡി. ചണ്ഡികയുടെ ദിവ്യ തേജസ്സിൽ മോചിതരായ ചണ്ഡമുണ്ഡന്മാർ അസുരപ്പടയോടുകൂടി ചണ്ഡികയെ വളഞ്ഞപ്പോൾ കാളി അസുരന്മാരെ വിഴുങ്ങുകയും ചണ്ഡമുണ്ഡന്മാരുമായി ഘോരയുദ്ധം നടത്തുകയും ചെയ്തു. ഒടുവിൽ കാളി ചണ്ഡമുണ്ഡന്മാരുടെ ശിരസ്സറുത്ത് ചണ്ഡികയുടെ മുന്നിൽ കാഴ്ചവെച്ചു. അതോടുകൂടിയാണ് കാളിക്ക് ചാമുണ്ഡി എന്ന പേരുണ്ടായത്. ഉഗ്രരൂപിണിയായ കൈത ചാമുണ്ഡി തന്റെ ശരീരം ചോരയിൽ മുങ്ങിയിട്ടാണ് വരുന്നതെന്ന് പ്രതീകാത്മകമായി സങ്കല്പിക്കുവാനായി ശരീരത്തിൽ അരിച്ചാന്തിന്റെ അകത്ത് ചുവന്ന പൊട്ടും കുത്തിയിട്ടാണ് രംഗത്ത് വരുന്നത്.
അസുരന്മാരെ കാളി നിഗ്രഹിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ തെയ്യം കൈതക്കാടുകൾ വെട്ടിയെടുക്കുന്നത്. കൈത വെട്ടുന്നതുകൊണ്ടാണ് ഈ തെയ്യത്തെ കൈതച്ചാമുണ്ടി എന്ന് വിളിക്കുന്നത്. ആദിപരാശക്തിയുടെ രൗദ്രഭാവം, ചണ്ഡമുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കാൻ ദുർഗയുടെ പുരികക്കൊടികളിൽ നിന്നും അവതരിച്ച മഹാകാളിയാണ് ചാമുണ്ടി ദേവി. ഉഗ്രമൂർത്തിഭാവത്തിലുള്ള തെയ്യമാണ് കൈതച്ചാമുണ്ടി. അസുരന്മാരെ കാളി നിഗ്രഹിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് കൈതച്ചാമുണ്ടിയുടെ കെട്ടിയാട്ടം നടക്കുന്നത്. ആദിപരാശക്തി മഹേശന്റെ കൂടെ പുലിയസ്ത്രീ വേഷം ധരിച്ചു വന്ന കഥയാണ് കൈതച്ചാമുണ്ടിയുടേത്. രൗദ്രഭാവത്തോടെ ഉറഞ്ഞാടുന്ന ഈ തെയ്യം പ്രധാന കലാശച്ചുവടിനു ശേഷം പുഴക്കരയിലേക്ക് എഴുന്നള്ളും, പിന്നെ ഒരുപിടി കൈതോല പറിച്ച് കാവിലേക്ക് തിരിച്ചുവരും. കൈതോല മുറിച്ച് പായയുണ്ടാക്കുന്ന പുലച്ചിയുടെ കർമാനുഷ്ഠാനങ്ങളത്രേ ഈ ചടങ്ങിലൂടെ പുനരവതരിക്കുന്നത്. കോഴിച്ചോര കുടുകുടെ മോന്തുന്ന ഈ തെയ്യത്തിന്റെ ഉറഞ്ഞാട്ടം ഭയാനകമാണ്. ായി നെഞ്ചേറ്റി പരിപാലിച്ചു പോരുന്ന തെയ്യം ഗ്രാമീണ മനസ്സുകളുടെ ഈശ്വരവിശ്വാസത്തിന്റെയും സൗന്ദര്യ സങ്കല്പങ്ങളുടെയും സമൂർത്ത സ്വരൂപങ്ങളാണ്.